കൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കും ഒന്ന് നന്മ ചെയ്യാം, നമുക്കും ഒന്ന് മത്സരിക്കാമടോ. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാ, ചെയ്യാൻ കഴിയുമോ, ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാല് കാര്യം ചെയ്യാതെ ഉറങ്ങല്ലേ, നാല് കാര്യം ചെയ്യാതെ ഉറങ്ങരുത്, നാല് കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. ഒരുപാട് കഷ്ടപ്പാടുള്ള കാര്യമല്ല, ഉറക്ക വഴിയേണ്ട കാര്യമല്ല, പൈസ ചെലവുള്ള കാര്യമല്ല. പടച്ചവനെ നമുക്ക് അതാ കിടക്കുന്നതിന് വേണ്ടി കിടപ്പാ, അതാ കിടപ്പറയിലേക്ക് കടന്നു ചെന്നു, ആ ബെഡിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നാല് കാര്യം. പടച്ചവനെ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മരിക്കുന്ന കാലം വരെ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, എല്ലാ ദിവസവും ചെയ്യാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇന്നൊരു രാത്രിയെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയണം. ഇത് ചെയ്യാതെ ഉറങ്ങരുത് റബ്ബേ, അതിനുള്ള ഈമാൻ നൽകണേ അല്ലാഹ്. നാല് കാര്യം ചെയ്യാതെ ഇന്നൊരൊറ്റ മനുഷ്യനും കടന്നുറങ്ങരുത്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്നും ചെയ്യണമെന്ന് ഞാൻ പറയണില്ല, ഇന്ന് ഒരു രാത്രിയെങ്കിലും നിങ്ങൾ ഇത് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ, ചെയ്തൂടെ? ആ ചെയ്യാന്ന് നിയത്തി ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഒരു രാത്രിയല്ലേ ഉള്ളൂ, പൈസയുടെ ചെലവൊന്നും ഇല്ലല്ലോ, കഷ്ടപ്പാടൊന്നും ഇല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഇരുന്നോട്ടെ, ഇപ്പൊ എന്തിനാ ഞാൻ നിക്കണത്? ഇരുന്ന് പ്രസംഗിച്ചോട്ടെ, എനിക്ക് വിരോധമൊന്നും ഇല്ലല്ലോ. എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? കാലു എന്തിനാ അഫ്സമാരൊക്കെ അറിയാം. ഒരു ഫാത്തിഹ ഓതിക്കെ. ലാ ഹദ്റത്തു റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. തിരക്കുള്ളവരൊക്കെ പൊക്കോളിയും കേട്ടോ, ആരെയും ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തത്തൊന്നും ഇല്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ട കാര്യമുള്ളൂ. വീട്ടിൽ പോയി ഇൽമു പറയുന്ന കാലമൊക്കെ പോയി, വരുന്നവനാണ് ഇൽമു പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തിരക്കുള്ളവരൊക്കെ പൊക്കോളിയും, ഇപ്പോഴല്ലേ പോകാൻ പറ്റൂ? അസ്റായിൽ വരുമ്പോ എവിടെ പോവാനാ? ഇപ്പോഴല്ലേ നമുക്ക് എഴുന്നേറ്റ് ഓടാനൊക്കെ പറ്റൂ? ഇപ്പൊ വഴുത് പള്ളിയിൽ നിന്ന് വേണമെങ്കിൽ ഓടാം, വഴുത് പറയുന്നിടത്ത് ഓടാം, എവിടുന്ന് വേണമെങ്കിൽ എഴുന്നേറ്റ് ഓടാം. അസ്റായിൽ വരുമ്പോ എങ്ങും പോത്തില്ല, അവിടെ തന്നെ കിടക്കും. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ, നല്ല മരണം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഒരു നാല് കാര്യം ഇന്ന് മുതൽ ചെയ്തൂടെ? ഒരു ഇൻഷാല്ലാ ഉറക്കെ പറഞ്ഞ്, ആർക്കും ശബ്ദമില്ല. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ പോലും ശബ്ദമില്ല നമുക്കൊന്നും. അല്ലാഹു എല്ലാവർക്കും ശബ്ദം നൽകുമാറാകട്ടെ. ശബ്ദമുണ്ടോ? എവിടെ? പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്ക് വേണ്ടി അല്ലാ ഇത് ചെയ്യണേ. കാരണം സദ്യ ഉണ്ണാനിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്, ഇലയിട്ടിട്ടങ്ങനെ വിളമ്പി അടിക്കാൻ കൈ പോലും ഉയർത്തുന്നില്ലല്ലോ നമ്മൾ, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പള്ളിയിൽ ആരാ കൈ ഉയർത്തുന്നത്? ഇങ്ങനെ അടക്കാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാന് പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു അടുത്ത് ജോലിക്ക് പോയി, എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി. മരിപ്പെല്ലാം കഴിഞ്ഞ് മൂന്നോ ഏഴെങ്ങണ്ടായിരുന്നു, വർഷങ്ങൾ മുമ്പുള്ള കാര്യമല്ലേ. അപ്പൊ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. അപ്പൊ ഞാനും ഒരു ഉസ്താദും കൂടെ റൂമിനകത്ത് കയറിയിട്ട് യാസീനൊക്കെ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ എന്റെ കൂടെ വന്ന ഉസ്താദ് പറഞ്ഞു, കാക്ക ദുആ ചെയ്യാൻ പോന്നു. ദുആ ചെയ്ത ഉസ്താദേ, ഞാൻ ഈ മനുഷ്യനും കൂടെ യാസീൻ ഓതി, കാക്ക ദുആ ചെയ്ത ഉസ്താദേ. മൂന്ന് വട്ടം വിളിച്ചിട്ടും ആരും വരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും മുഖാമുഖം നോക്കിയിരിക്ക. ഞാൻ ചിന്തിച്ചു, എന്തായാലും ഒരു യാസീൻ ഓതി, വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, പടച്ചവനെ, ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാടെ കബറിലേക്ക് എത്തിച്ചേക്കണം.
ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് സിറാജ് ഉസ്താദ് ഈ ചങ്ങായിയുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണേ. ഇതാടോ ഇന്നത്തെ ദുആയുടെ അവസ്ഥ. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. ഞാൻ എന്റെ അനുഭവം പറഞ്ഞ നിങ്ങൾക്ക് ഇതിനെക്കാളും വലിയ അനുഭവങ്ങൾ കാണും. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഒരു നാല് കാര്യം പറയാൻ ചെയ്യൂലേ? നിങ്ങൾ വിചാരിക്കുക എന്തേ ഉസ്താദെ ഇന്ന് മാത്രം ചെയ്യാൻ പറഞ്ഞത്, നാളത്തെ കാര്യം. എന്റെ പൊന്നാരെ ചങ്ങാതി ഇടക്ക് വഴുത് കേട്ട് കേട്ടിട്ട് ഈ കേട്ട വഴുത് തന്നെ ജീവിതത്തിൽ ചെയ്യാൻ സമയമില്ലാതായിരിക്കാം. എപ്പൊ നോക്കിയാലും വഴുതല്ലേ. പണ്ടൊരു വഴുത് കേക്കണമെങ്കിൽ വല്ല റമദാനോ നബിദിനോ ഒക്കെ വരണം. ഇപ്പോഴോ രാവിലെ മുതൽ രാത്രി വരെ വഴുത. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. സ്റ്റേജ് വഴുത്, ഓൺലൈൻ വഴുത്, മൊത്തവും ഓൺലൈൻ. ഈ അടുത്ത് ഞാൻ വഴുതിന് പോയപ്പോ ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞ, ഒരു മൂന്നാർ കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു, എവിടെ പോയപ്പോ ഒരു വാപ്പ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ പ്രസംഗിക്കണ ഉസ്താദല്ലേ. എന്റെ പൊന്നുസ്താദ് ഒരു കാര്യം പറയണം. ഈ പാവം പറയാൻ ഞാൻ രാവിലെ നാലരയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയതാ സുബഹി നിസ്കരിക്കാൻ. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ എന്റെ പെണ്ണും പിള്ളയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ സമയമില്ല. ചോദിച്ചപ്പോ പറയാ മജ്ലിസിൽ ഇരിക്കുകയാണെന്ന്. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ സുബഹി നിസ്കരിക്കാൻ നാലരയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയ ഭർത്താവ് ഒരു ഗ്ലാസ് കട്ടൻ ചായ ചോദിച്ചപ്പോ ഭാര്യ എന്താ പറയാ, വേണം കെട്ട് കുടിച്ചോളാം, ഞാൻ എവിടാന്ന് ഹജ്ജ് ചെയ്തോണ്ടിരിക്കുവാന്ന്. അല്ലാഹു അഅലം. ഇതായിപ്പോയി. പണ്ട് ഒരു ചരട് ഓതണെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് പോണ്ടേ? ഉസ്താദ് ഉല്ലാസ് വെള്ളം ഓതിത്താന്ന് പറഞ്ഞ തങ്ങന്മാരുടെ അടുത്ത് ഉസ്താദ് ഇപ്പൊ നിങ്ങൾ തന്നെ ഓതും. ഞാൻ ഈ അടുത്ത് എനിക്കറിയുന്ന ഒരു വീട്ടിൽ പോയപ്പോ പടച്ചവനെ ഒരാള് വന്നിട്ട് പറയുന്നു, താത്ത ആട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം തരാൻ. അപ്പൊ ഞാൻ ആലോചിച്ച് എന്താ, നേരെ അകത്ത് പോയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. എന്താന്നൊന്നും പിടികിട്ടിയില്ല. പിന്നീട് ചോദിച്ചപ്പോ പറഞ്ഞു, അത് രാവിലെ മജ്ലിസിൽ ദിക്ര് പറഞ്ഞിട്ട് ഓതി വെച്ചതാണ്. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. ഇതായി പോയോടെ മൊത്തം ഞാൻ പരിഹസിച്ചതും കളിയാക്കിയതല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും കേട്ടോ, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാകണം, ഒരു അദബ് മര്യാദ ഉണ്ടാകണം. കേട്ട് 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 മൊത്തവും പോയി. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. പക്ഷെ അതൊരു നന്മ ചെയ്യൂലേ? നിങ്ങൾക്കൊക്കെ സുഖമാണോ? സുഖമാണോ? വെടി ഉണ്ടതുപോലെ ഇരിക്കുന്നു. എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ ചിലര് അങ്ങനെ വാ തുറന്ന് കാണിക്കുക ആന്ന്. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞ എന്താ ഹബീബനർത്ഥം? അതാ ഞാൻ പറഞ്ഞ വഴുത് കേൾക്കുന്നുണ്ട്, ഒന്നുമില്ല. എടാ സുഖമാണോ എന്ന് ചോദിക്കുമ്പോ വാ തുറന്ന് കാണിക്കാൻ പാടില്ല എന്നല്ലേ. മഹാനായ നബിയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവി പോയിരിക്കുക. സഹാബി കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, ആ ഫുലാൻ നമ്മുടെ പള്ളിയിലെ ഖതീബ് ചോദിക്കത്തില്ലേ, ഹബീബെ അജരെ സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് സുഖമാണോ? ആ സ്വഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് റഹ്മത്തൻ നബിയ. അവർ മറുപടി കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്തിയിട്ട് എന്ന. രണ്ടാമതൊരു ചങ്ങാതി പുറകെ കയറി വന്നു. അദ്ദേഹത്തോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു, സുഖമാണ്, ഖൈർ റാഹത്ത് എന്തോ പറഞ്ഞു. പിന്നെ നബിതങ്ങളൊന്നും മിണ്ടിയില്ല, ചിരിച്ചു. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എനിക്കെന്തേ നബി ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്, അദ്ദേഹത്തിന്റെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് എനിക്ക് ബർക്കത്തില്ലേ. അപ്പോഴാ പറഞ്ഞ്, നീ ഒരു അൽഹംദുലില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയാണ് റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? എങ്ങനെ കേട്ടില്ലട, എങ്ങനെ? എന്താ നേരത്തെ പറയാഞ്ഞു? അതങ്ങനെ അവസ്ഥ, അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങൾക്കുള്ളതല്ലേ, ഞങ്ങൾക്കൊന്നും ഇല്ല. ഒരു അൽഹംദുലില്ല പറയാ നമുക്ക് മടിയ. ഇത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നമുക്ക് ലാഭമല്ലേ ഉള്ളൂ. ഈ കടയിൽ കച്ചവടം ചെയ്യുന്നവന് ചോദിച്ചാൽ, അളിയ കച്ചവടം ഒക്കെ ഉണ്ടോടാ, പിന്നെ വൈകുന്നേരം ആകുമ്പോ 3000-4000 മാസം മാസം നല്ല വരുമാനം ഉണ്ടടാ. അപ്പൊ ഈ കേൾക്കണമെന്ന് വിചാരിക്കും, ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ലേ? അല്ല, ഇവിടെ ഓരോ മനുഷ്യന്മാര് കച്ചവടം ഇല്ലാതെ തെക്ക് വടക്കം നടക്കുമ്പോ ഇവന് മാത്രം ഇത്ര കച്ചവടം എവിടാ? പിന്നെ മുട്ട ഒഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹുമാറാകട്ടെ. ഇടന്ന് വയത് കഴിഞ്ഞ് പോകുമ്പോ ആമിന് ആയിഷാടിക്ക്, ആയിഷ അങ്ങനെ ഉണ്ടടി മച്ചാക്കി, ഒന്നുമില്ലടി, ആകെ ബുദ്ധിമുട്ടും പ്രയാസം, അള്ളാ തട്ടിയും മുട്ടിയും ഇങ്ങനെ പോണു. അപ്പൊ അവള് മനസ്സിൽ ചിന്തിക്കും, ഇവൾ എത്തിയെങ്ങാനായല്ലോ ഒരു സന്തോഷം. മറിച്ചിട്ടൊരു അൽഹംദുലില്ല പറഞ്ഞാലോ, അതിനകത്തൊന്നും ഇല്ലടോ, ഉണ്ടെന്നും ഇല്ല, ഇല്ലാന്നും ഇല്ല, അൽഹംദുലില്ല. അള്ളാഹു സ്തുതിക്ക്, അള്ളാഹു ബർക്കത്തിക്ക് മാറാകട്ടെ. ഇനി പറ, സുഖമല്ലേ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാത്തിന്റെ കയ്യിലും പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ? എന്നല്ല ചോദിക്കുമ്പോ തന്നാ മതി, വെച്ചോ, അള്ളാഹു ബർക്കത്തിക്ക് മാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ല, ഈ അൽഹംദുലില്ല മതി രക്ഷപ്പെടാൻ.
പൈസ ഒന്നും വേണ്ട, നിങ്ങൾ അൽഹംദുലില്ല പറഞ്ഞു, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഒരു നാല് കാര്യം പറയാം. പക്ഷെ അത് ചെയ്യൂലേ, നിർത്താറായോ? എന്തിനാ വാച്ചി നോക്കണേ? പത്തര വരെ സമയമുണ്ടല്ലോ. പത്ത് മണിയായപ്പോഴേ വാച്ചി നോക്കുന്ന ആൾക്കാർ, ആ നോക്കിയ മനുഷ്യന്റെ ആക്കിപ്പത്ത് അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. നല്ല ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കണപ്പാ, അതേ അത്യാവശ്യം കാണുമായിരിക്കും. നാല് കാര്യം ചെയ്യാതെ നിങ്ങൾ കടന്നുറങ്ങരുത്. അല്ലാഹു നമ്മുടെ ഒക്കെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നാല് കാര്യം ചെയ്യൂലേ. ഇത് ചെയ്യാതെ ഇന്ന് മുതൽ കടന്നുറങ്ങരുത്. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്യൂലേ? കൈപൊക്കിക്കേ, ചെയ്യാന്നുള്ളവരൊക്കെ. അതോ ബാക്ക് സൈഡിലൊന്നും പൊങ്ങണില്ലടോ. ആ ശരി, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹത്ത ഓതിയട്ടെ. ഈ കൈവക്കിയവർ മുഴുവൻ ഇന്ന് ഉറങ്ങാവൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തോതണം? ഒരു ഹത്ത ഓതണം. ഇൻഷാല്ലാ നിങ്ങളെന്താ ഭയന്ന് പോയോ? ഇൻഷാല്ലാ. ആ ആയിഷ ബീബി അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ടാകും. ആയിഷ ബീബിയോടാണ് നബിതങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ ആയിഷ ബീബി ഇതുപോലെ തന്നെ ഇരുന്നിട്ടുണ്ടാകും. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഹത്ത മോതുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഈ മൂന്ന് സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പ് നീ പാരായണം ചെയ്യ്, നിനക്ക് ഹത്ത മോതിയ ഒരു കൂലി കിട്ടുമെന്ന് നബിയനാ റസൂലുള്ളാഹി. ഏത് മൂന്ന് സൂറത്ത്? ഇഖ്ലാസ്, ഫലക്ക്, നാസ്. ഇത് ഓതിയ ഒരു ഹത്ത മോതിയ കൂലി കിട്ടും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ. ഇനി ഓതിക്കൂടെ? മരിച്ച വാപ്പ മരിച്ച അതിന് ഹത്തം തന്നെ ഓതണം. ഇത് മൂന്ന് ഓതണ്ട. ബുദ്ധിയുള്ളവർ എന്നാ പിന്നെ അങ്ങനല്ല, അത് വേറെ. ഇത് രാത്രിയാ. രണ്ട്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ടെ ഉറങ്ങാൻ പാടുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചോദിക്കണം? കൂടെ കിടക്കുന്ന പെണ്ണും പിള്ളേ എടുത്തെങ്കിലും ചോദിക്കാറുണ്ടോ? കൂടെ കിടക്കുന്ന ആമിന, നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ ഇവിടെ യന്ത്രം പോലെ കടന്ന് ഓടിയപ്പോ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെട്ടേക്കണേ എന്ന് നമ്മുടെ ഭാര്യ അടുത്ത് പോലും നമ്മൾ ചോദിക്കാറില്ല. പിന്നെ നാട്ടുകാരോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. എല്ലാവരുടെ പൊരുത്തം കിട്ടാനുള്ള വഴി എന്താ? ദുആ ചെയ്യണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം എല്ലാവർക്കും വേണ്ടി. രണ്ടാമത്തെ ഖുതുബയിൽ ഉസ്താദ് ഓതുന്ന ദുആയാണ്. ഇത് അറിയുന്നവർ ഇത് തന്നെ പറ. ഇത് അറിയില്ലേ? അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നീ ദുആ ചെയ്യ്, അവരുടെ പൊരുത്തം നിനക്ക് കിട്ടും. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അമ്മാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയ ഹാജാത്ത്. ഈ ദുആ ചെയ്യാൻ കഴിയുമോ സഹോദരാ? നിനക്കതിന്റെ വിലയറിയില്ല, നിനക്ക് ആ ദുആയിന്റെ വിലയറിയില്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബി ഉമാമത്തൽ ബാഹരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാ, 120 കോടി നന്മ വേണോ? 120 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാണ്. ഏകദേശം 120 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആരെങ്കിലും ഈ ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിന്റെ തലയെണ്ണം അനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഇന്ന് എത്ര മുസ്ലിമീങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ തലയെണ്ണം അനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. നീ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അവരോട് അല്ലാഹു കരുണ കാണിക്കാൻ, അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകാൻ നീ ദുആ ചെയ്താ നിനക്ക് അല്ലാഹു ഓരോ മുസ്ലിമിന്റെ തലയെണ്ണം അനുസരിച്ച് പ്രതിഫലം തരികയാ. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ദുആ ചെയ്താൽ 120 കോടി പടച്ചവനെ 120 കോടി നന്മ നിനക്ക് അല്ലാഹു തരികയാണ്. രണ്ട്, എല്ലാവരുടെ പൊരുത്തം അല്ലാഹു നിനക്കു നൽകുകയാ.
ചമനെ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എല്ലാ പ്രവാചകന്മാരോടും ഷഫാഅത്ത് ചോദിക്കണേ ആയിഷ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ, അവിടെ നിന്ന് ഷഫാഅത്ത് ചോദിക്കണേ. യാ റസൂലല്ലാ, നിങ്ങളെയല്ലാതെ വേറൊരു പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ. പിന്നെ എങ്ങനെയാണ് ആയിഷ, ഒരു പത്ത് സ്വലാത്ത് പറ ആയിഷ, ഒരു പത്ത് സ്വലാത്ത് പറ ആയിഷ, പ്രവാചകന്മാരുടെ ഷഫാഅത്ത് നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഹജ്ജ് ഉംറയും ചെയ്യാതെ ഉറങ്ങല്ലേ, ഹജ്ജ് ഉംറയും ചെയ്യാതെ ഉറങ്ങല്ലേ. പലർക്കും ആഗ്രഹമുണ്ടോ? ഹജ്ജിന് പോകാൻ കൊതിക്കുന്നവരുണ്ടല്ലോ, ഉംറയ്ക്ക് പോകാൻ കൊതിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ അവിടെ എത്തിക്കണേ. അല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരണേ. അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്ത കൂലി വേണോ? കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിനകത്തിരിക്കുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് പറയണം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിടക്കണേ ബാപ്പാ, നിനക്ക് വല്ലാത്ത പ്രതിഫലമാണ്, നിനക്ക് വല്ലാത്ത പ്രതിഫലമാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് തന്റെ കരുണന്റെ കഷ്ടമായ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാ, ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഇതാണ് നിനക്ക് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ നാല് കാര്യം ഇന്ന് ചെയ്തൂടെ? ഉറക്കൊരു ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നന്മ പറഞ്ഞ ആ നന്മ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഈ പാവപ്പെട്ട ഉസ്താദ്, അവരുടെ കൂടെ ഒരുപാട് സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് ഈ കാണുന്ന ഇതല്ലേ റൂം, ഇതിനകത്താണ് ഒരുപാട് രോഗികൾ. ഇവരുടെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടടോ, വളരെ പ്രയാസത്തിൽ കാലില്ലാത്തവർ, ക്യാൻസർ ഉള്ളവർ, മാരകമായ രോഗങ്ങൾ, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ. ജൗഹരി എന്നോട് പറഞ്ഞു, ഇന്നലെയും ആലപ്പുഴയിൽ നിന്നൊരു അച്ഛനും അമ്മയും രണ്ടുപേരെയാ കൊണ്ടിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മതങ്ങളോ ജാതികളോ ഒന്നുമില്ല, മനുഷ്യൻ, എല്ലാവരും മനുഷ്യൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ കഴിയുകയാണ്, അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അസ്വദഖ തുറത്തുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ, ഉറക്കം നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. അള്ളാഹു നിനക്ക് തന്നതിൽ നിന്നൊരല്പം നീ എടുത്തിട്, അള്ളാഹ്ക്ക് വേണ്ട നിന്റെ പൈസ, ഒരാളുടെയും അഞ്ചു നയാ പൈസ അള്ളാഹിന് വേണ്ട, നീ കൊടുത്ത നിനക്ക് നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ നിനക്കറിയാം. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ആരുമാകേണ്ട കാര്യമൊന്നുമില്ല. സദക്ക കൊടുത്താൽ വിപത്തു മാറുമെന്ന് ഒരു പണ്ഡിതനും പറയണ്ട, എല്ലാവർക്കും അറിയാം. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ, ഇന്ന് വയലു കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയി, അല്ലോ 11 മണിയായി, താമസിച്ചു, ചാടി ബാത്റൂമിനകത്ത് കയറി തെറ്റിയടിച്ചു താഴെ വീണു, അല്ലാഹു കാക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കള് നിലവിളി കെട്ട് ഓടി വന്നപ്പോ ദോ കിടക്കുന്ന ചക്ക വെട്ടിയിട്ടതുപോലെ പൊക്കിയെടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, കരുനാഗപ്പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടർ നല്ല മനുഷ്യനാ, AC തുറന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് കിടത്തിക്കൊള്ളാൻ, ഐസിനകത്ത് കിടത്തിക്കോ വാപ്പാനെ. കുറച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, പടച്ചവനെ
ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, പ്രശ്നമാണ്, സർജറി വേണം. 24 മണിക്കൂർ കഴിയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ നോക്കുമ്പോ നിന്റെ മകന് നിന്റെ ഭാര്യ പറഞ്ഞു വിടുന്നു പള്ളിയിലെ ഉസ്താദിനെ പോയി കാണാൻ. ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ മകൻ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഉസ്താദ് ചോദിച്ചു, എന്തേ മോനെ, ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ ഉസ്താദെ, വാപ്പ ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് ഇപ്പൊ ഐസ്യുവിനകത്ത് കിടക്കുകയാ, സർജറി ചെയ്യണമെന്ന് പറയുന്നു ഉസ്താദെ, ഉമ്മച്ചി തന്നു വിട്ടതാ 1000 രൂപ, ദുആ ചെയ്യണേ. എന്തിനാ 1000 രൂപ കൊടുക്കണേ, ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താ രക്ഷപ്പെടുമെന്ന്. അടോ, നമ്മളിപ്പോ ബക്കറ്റുമായിട്ട് വരുമ്പോ പൊട്ടം കളിക്കും. ഡോക്ടർ പറഞ്ഞു ശരീരത്തിൽ ഒരു മുഴയുണ്ട്, ടെസ്റ്റിന് അയക്കണം, ക്യാൻസറിന്റെ. ഓ പടച്ചനെ, അപ്പൊ നമ്മൾ ഓടി വരില്ലേ? അസ്വദഖ തുറദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ പാപങ്ങൾക്ക് വേണ്ടിയാടോ, ആരാരുമില്ലാത്ത ഈ അച്ഛനമ്മമാർക്ക് വേണ്ടിയാണ്, ഈ കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയാണ്. ഒരു ആലിമായ, ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ പഠിച്ചവനെ ഈ പ്രായത്തിലല്ല, അദ്ദേഹവും ഒരു സംഘവും പടച്ചവന് ഇങ്ങനെ ലക്ഷങ്ങളാണ് ഓരോ മാസവും ചെലവാകുന്നത്. അവരത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നതും നമ്മൾ കൊടുക്കണമല്ലോ. സഹോദര, ഇത് റജബു മാസമാ, റജബുന അല്ലാഹുവിന്റെ മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ്. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്, ബർക്കത്ത് വാരി കോരി കൊടുക്കുന്ന മാസമാണ് റജബ് മാസം. ഈ റജബ് മാസത്തിലാണ് പാപങ്ങൾക്ക് വേണ്ടി ബക്കറ്റ് നിന്റെ മുമ്പിൽ വരുന്നത്. അല്ലാഹുവേ, നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കുകയാ. ഓരോ മുസ്ലിമും കേട്ടോ, ഓരോ മുഅ്മിനും കേട്ടോ, നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കുകയാ. ഈ ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നീ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ, അല്ലാഹു തന്നതിൽ നിന്നൊരല്പം നീ എടുത്തു പടച്ചവനെ, മലക്ക് ദുആ ചെയ്യുന്നു നാഥ, ഉള്ളതിൽ പങ്കു കൊടുത്തു റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ, ആരാ ദുആ ചെയ്യുന്നത്? ഇമാമല്ല, ഉസ്താദന്മാരല്ല, വാഴ്ന്നു പറയുന്നവരല്ല, ഹാജിയാക്കന്മാരല്ല, മാതാപിതാക്കളല്ല, പടച്ചവനെ, അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകളാണ് നിന്റെ തലയുടെ മുകളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. നിനക്ക് ബർക്കത്ത് ലഭിക്കാർ, നിന്നോട് പടച്ച റബ്ബ് കരുണ കാണിക്കാർ, അവിടെ നിന്ന് ദുആ ചെയ്യുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, അല്ലാഹു സമ്പത്ത് തന്നിട്ട് കാണാത്തവനെ പോലെ ഇരിക്കല്ലേ, നീ അവിടെ നിന്ന് അഭിനയിക്കല്ലേ. ആ മക്കൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ പാപങ്ങൾക്ക് വേണ്ടി. ആ സമയത്ത് അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം കൊടുക്കാതെ നീ എങ്ങാണം പിടിച്ചു വെച്ചാ, അപ്പഴമ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കു പറയുകയാ, നാഥാ, ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ. അല്ലാഹു നിന്റെ വരുമാനം കുറയ്ക്കും സഹോദരാ. വന്നുകൊണ്ടിരുന്ന വരുമാനമുണ്ടല്ലോ, അതെങ്ങാണ് അല്ലാഹു വന്ന് പിടിച്ചു വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കൊടുക്കടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരുപാട് രോഗം പിടിച്ചവരുണ്ടല്ലോ ഉസ്താദേ, ഒരുപാട് മരുന്ന് കഴിച്ചു, ഒരുപാട് മരുന്ന് കഴിച്ചു, ഏതൊക്കെയോ ഹോസ്പിറ്റലുകളിൽ ബേദാ വലിയ വലിയ ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിച്ചു, എന്റെ രോഗം മാറുന്നില്ല, എന്റെ വേദന മാറുന്നില്ല, എന്റെ പ്രയാസം മാറുന്നില്ല. സങ്കടം പറയുന്ന വാപ്പാ, നബി തങ്ങൾ പറയുകയാ, സ്വഹാബ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്ന അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കും. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. ആരെല്ലാം ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടോ, റബ്ബെ നീ അവരെ കൈവിടല്ലേ റഹ്മാനെ, നീ അവരെ കൈവിടല്ലേ റഹ്മാനെ, നമുക്ക് വലിയ മടിയാടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഒരു കാര്യമാണ് ഈ ഉസ്താദന്മാർ, എത്ര പേരുണ്ട്, 11 പേരടങ്ങുന്ന ഒരു സംഘം, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഞാന് ഇന്ന് വന്നപ്പോഴ എന്റെ ഒരു പഴയ ചങ്ങാതിയാണ് ഷാ, ഡോക്ടറാണോ ഷാ എന്ന്, നമ്മുടെ എന്റെ കടുവാപ്പള്ളി പഠിക്കുമ്പോ എന്റെ ജൂനിയർ ആയിരുന്നു തോന്നുന്നു, ഇന്നാണ് വർഷങ്ങൾക്ക് ശേഷം അൽഹംദുലില്ലാ നല്ല നിലയിലായി. ഷായെ കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഇന്ന് വലിയ ഹോസ്പിറ്റലിന്റെ ഒക്കെ മുതലാളിയാ. അവിടെ എലിസ്റ്ററില്ല, നല്ല റോഡ് സൈഡിൽ. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്തേക്ക് മാറാകട്ടെ, അള്ളാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. നമ്മുടെ ഒരു നമ്മുടെ കൂടെ പഠിച്ചൊരു ശരീക ഇന്ന് നല്ല നിലയിലായി. അള്ളാഹു ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും ഒക്കെ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ എൻ്റെ ഭരണിക്കാവ് ആ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തൻ്റെ മുമ്പിലേക്ക് വരുന്ന രോഗികൾക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിൻ്റെ ഒരു വലിയ ഒരു സഹായിയാണ്. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരിങ്ങനെ ചെയ്യുന്നു, നമുക്ക് അവരുടെ കൂടെ കൂടാൻ കഴിയണം. നിങ്ങൾ കൊടുക്കണം. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി എവിടോ പോകാൻ പറ്റിരുന്ന, ഇറാഖിൽ പോകാൻ പറ്റിരുന്ന പൈസ. നൗഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അൽഹംദുലില്ലാഹ്, ഇവിടെല്ലാം സിയാറത്ത് നല്ല കാര്യങ്ങൾക്ക് പോകാൻ പറ്റിരുന്ന, എന്തിനാ ഉസ്താദ് 100,000 രൂപ എടുക്കാൻ മനസ്സ് കാണിച്ചുള്ളതാ? നമ്മൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന പ്രതിഫലം, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ദാനധർമ്മം എത്ര വലിയ പ്രതിഫലം. നമ്മൾ അവിടെ ഇവിടെയും നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലല്ലേ കാണുന്നത്? ഒരു നിങ്ങൾ ഒരു നേരത്തെ ആഹാരം ഈ പാപങ്ങൾക്ക് കൊടുത്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഒരിക്കലും സദക്ക വെറുതെയില്ല. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ നിങ്ങൾ കൊടുത്തല്ലോ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, എടാ നിങ്ങൾക്കൊരു നല്ല ഇണയ വേണോ, നിങ്ങൾക്കൊരു നല്ല ഇണയ വേണോ, ഒരു സ്വാലിഹത്തായ ഭാര്യ നിനക്ക് ലഭിക്കണോ, നീ പഠിക്കേണ്ടത് 50 ലക്ഷവും 50 പവനും കാറുമല്ലടാ, അത് ഇവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും ചങ്ങാതി. എന്നാൽ ഒരു സ്വാലിഹത്തായ ഭാര്യ, അള്ളാഹുവിന് ഭയമുള്ള ഒരു പെണ്ണിനെ നിനക്ക് വേണോ? എന്റെ പൊന്നാര സഹോദര, നീ സദക്ക കൊടുക്ക്. എടാ നിനക്കൊരു നല്ല ജോലി വേണോ, നിങ്ങൾക്കൊരു നല്ല ജോലി വേണോ, അൽഹംദുലില്ലാഹ് നിങ്ങൾ സദക്ക കൊടുക്ക്. നിങ്ങളുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ, നിങ്ങൾ സദക്ക കൊടുക്ക്, നഷ്ടമാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സദക്ക കൊടുത്താ നല്ല ഭാര്യയെ കിട്ടുവോ? കിട്ടുവോ? കിട്ടും ചങ്ങാതി. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല ഭാര്യ തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. സദക്ക കൊടുത്താൽ അള്ളാഹു സ്വാലിഹത്തായ ഭാര്യ തന്നതിന് തെളിവ് വേണോ? മക്കളെ, ജോലി വേണോ ചെറുപ്പക്കാരാ? ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഈ പാവപ്പെട്ടവരുടെ കൂടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നീ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് കൂടെ ഇരുന്ന് കഴിക്കുമോനെ? നിനക്ക് അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ല ബർക്കത്ത് തരികയാണ്. ഞാൻ വെറുതെ പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം ഈ 11 പേരോടും എനിക്ക് പറഞ്ഞു തരാറുള്ളത്, ഈ ഉമ്മമാരെ, ഈ ഉപ്പമാരെ, ഈ കൂടപ്പിറപ്പുകളെ പൊന്നുപോലെ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ തരുന്ന പ്രതിഫലമാണ്. അള്ളാഹു ദുനിയാവിൽ തരുന്ന 3 പ്രതിഫലം പറഞ്ഞു തരാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ, പഠിച്ചവനെ അതാ തന്റെ മുന്നിലിട്ടുകൊണ്ട് ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു പാവപ്പെട്ടവനെ തല്ലുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സലാം ഒരു മനുഷ്യന് ഒരു അടി കൊടുക്കുകയാണ്. ആ മനുഷ്യൻ വീണു മരിക്കുകയാണ്. പഠിച്ചവനെ, മൂസാ നബിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൂസാ നീയാണ് കൊന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞു, ഫിറൗനിന്റെ അനുയായികൾ നിന്നെ പിടിക്കാൻ വരികയാണ്, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ. മഹാനായ മൂസാ നബി അലൈഹി സലാം നാട് വിടുകയാണ്, ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നാട് വിടുകയാണ്. മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് മൂസാ നബി അലൈഹി സലാം അവിടെ നിന്ന് മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു കാഴ്ച കാണുകയാ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറയുകയാ ഖുർആനിൽ കാണാ. ഇത് ഖുർആൻ
ഞാൻ പറഞ്ഞ ഒരു ചരിത്രമാണ്. മുസാരബി ചെന്ന് നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരാര് ഇടകലർന്നു നിൽക്കുകയാണ്. അവര് വെള്ളം കോരാൻ വേണ്ടി പടച്ചവരെ തിരക്കുകൂട്ടുകയാണ്. മുസാരബി നോക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുകയാ. എല്ലാവരും വെള്ളം കോരാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നു. മുസാ നബി അലൈഹി സലാം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? നിങ്ങളെ പോകുന്നില്ലേ? നിങ്ങൾ വെള്ളം കോരുന്നില്ലേ? ആ പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ കേറാൻ ഞങ്ങൾക്ക് ലജ്ജയാ, അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നേ. അപ്പൊ മുസാ നബി ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? ഞങ്ങൾക്കൊരു വാപ്പയെ ഉള്ളൂ, പ്രായം ചെന്ന മനുഷ്യനാ. മുസാ നബി അലൈഹി സലാം ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ നിങ്ങളെ? കേൾക്കണം, ഇത് ഈ 11 പേർക്കുള്ളതാ. ആ സാ കുട്ടികളോട് ചോദിച്ച്, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ആ പെൺകുട്ടികൾ പറഞ്ഞു സഹായിക്കാൻ. മുസാ നബി അലൈഹി സലാം ആ പെൺകുട്ടികൾക്ക് അല്പം വെള്ളം കോരി കൊടുത്തു. ആ കുട്ടികൾ വെള്ളവുമായിട്ട് പോയി. മുസാ നബി നാട് വിട്ടു വന്നതാ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല. ആ നാട്ടിൽ ഒരാളെയും അറിയില്ല. ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് നീ അല്ലാതെ ആരുമില്ല, സഹായിക്കണം പടച്ചവനെ. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി മുസാ നബി. കുറച്ചു കഴിഞ്ഞപ്പോ ഈ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ഏ ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ, ഞങ്ങളെ സഹായിച്ചില്ലേ, അതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, വാ. മുസാ നബി അലൈഹി സലാമിനെ ഈ രണ്ട് പെൺകുട്ടികൾ വിളിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ പെൺകുട്ടികൾ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രായമായ മനുഷ്യനെ കാണുന്നു. ആരാണെന്നറിയുമോ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഷുഐബ് നബി അലൈഹിസ്സലാം, മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായിരുന്നു ഈ രണ്ട് പെൺകുട്ടികൾ. മുസാ നബി തന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഷുഐബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. എന്റെ മക്കൾക്ക് വെള്ളം കോരി സഹായിച്ചപ്പോ അള്ളാഹു കൊടുത്ത ഒന്നാമത്തെ പ്രതിഫലം ഒരു സ്വാലിഹത്തായ ഭാര്യ അള്ളാഹു കൊടുത്തു. ഷുഐബ് നബി പറഞ്ഞു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ജോലിയില്ലേ, 10 or 11 വർഷം ജോലിയും കിട്ടി. എന്ത് ചെയ്തപ്പോ? ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, വർക്കപ്പുറമുള്ള ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പൈസ കൊടുത്താലോ? അപ്പൊ പാപങ്ങളെ സഹായിച്ചാലോ? ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്, ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. അതുകൊണ്ട് സഹോദരാ, ഈ പാപങ്ങളെ കണ്ടിട്ട് നീ കാണാത്തവനെ പോലെ നടക്കരുത്. ഇങ്ങനെയുള്ള പാപങ്ങളെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു കാണിച്ചു തന്നിട്ട് നീ കാണാത്തവരെ പോലെ ഇവിടെ നിന്നും മടങ്ങി പോകരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഏതെല്ലാം വഴിയിലൂടെ ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാഹു നിനക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യയെ തരികയാ. എന്റെ ചെറുപ്പക്കാരാ, വിവാഹം കഴിച്ചല്ലോ, നിന്റെ ഭാര്യ നന്നാകണോ? നിന്റെ ഭാര്യ നന്നാകണോ, അവൾ അല്ലാഹുവിനെ ഭയമുള്ളവളാകണോ? ഒരു സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണോ? കൊടുക്കാൻ കഴിയുമോ? നീ കൊടുത്താൽ നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കുകയാണ്. പെങ്ങളെ, മോശമായ ജീവിതം നയിക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിനെ അല്ലാഹു നന്നാക്കി തരികയാണ്. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദേ ജോലിയില്ല, ഏത് കച്ചവടം ചെയ്താലും തകർന്നു പോവുകയാണ്. സങ്കടം പറയുന്ന വാപ്പാ, സങ്കടം പറയുന്ന ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു സദക്ക പാപങ്ങൾക്ക് കൊടുക്കുമോനെ, അതിലൂടെ അല്ലാഹു നിനക്ക് നല്ല ജോലി തരികയാണ്. നിന്റെ ജീവിത മാർഗത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാ. ദുനിയാവിൽ അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലം, ഇനി മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണമാ, ഈമാനുള്ള ഒരു മരണമാണ്. പടച്ചവനെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കണമെന്നാണ്. മുസ്ലിമേ,
അല്ലാഹ് പറയുകയാ, ഇന്നല്ലാഹ സ്തറ മിനൽ മുഅ്മിനീന അംഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന. സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്, സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്, ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം സഹോദരാ. എന്താണോ കൊടുക്കാൻ കഴിയുന്നത് പഠിച്ചവര് ഈ കാണുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി, എന്താണോ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നത് പഠിച്ചവന്, അതാ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ചാക്ക് സിമെന്റ് ആണ് കൊടുക്കാൻ പറ്റുന്നത്, ഒരു കല്ലാണ് നിനക്ക് കൊടുക്കാൻ പറ്റുന്നത്, എന്താണെങ്കിലും നീ കൊടുക്ക്, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ويطعمون الطعام على حبه مسكينا ويتيما واسيرا انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا انا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. രണ്ട് പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. ഇതല്ലയാ പറയുന്നത്, ഇത് അല്ലയാ പറയുന്നത്. പടച്ചവനെ ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ഹദിയ ചെയ്താൽ പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അത് ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ, എന്തെങ്കിലും ഒരു സഹായമാകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഏറ്റവും സർറായ ഒരു ദിവസം വരാനുണ്ടടോ. ഏതാണ് സർറായ ദിവസം എന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിന് രണ്ടാമത് ഊതുമ്പോ കൊട്ടുകാട് പള്ളികട പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടികട കൂലത്തിൽ പന്നികട കൂലത്തിൽ കഴുതയുടെ രൂപത്തിൽ പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് കടന്നു വരുന്നവർ, ഇതുപോലെ കബറിനകത്ത് നിന്ന് വിടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന പടച്ചറബിന്റെ ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ. അല്ലാ, ഒരാൾക്ക് പോലും വസ്ത്രമില്ലടോ, ചേലാകർമ്മം ചെയ്തിട്ടില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. ചെറുപ്പക്കാരാ ചെമ്പിന്റെ തറയാടാ മോനെ, ചെമ്പിന്റെ തറയാണ് മോനെ. ഈ പാതിരാത്രി 10 മണി കഴിഞ്ഞിട്ടും ഞാനും നിങ്ങളും വിയർക്കുകയാണ്, വല്ലാത്ത ചൂടാണ്, വല്ലാത്ത വിയർപ്പാണ്. എവിടെയാ നിന്റെ തലയുടെ മുകളിൽ പടച്ചവനെ? 15 കോടി, അതാ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യനസ്തമിച്ച് 10 കാലായിട്ടും എനിക്കും നിങ്ങൾക്കും ചൂടാ വിയർപ്പാ. എങ്കിലും സുബ്ഹാനല്ലാഹ്, നിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ ഈ സൂര്യനെ അല്ലാഹു അങ്ങ് താഴ്ത്തുകയാണ്. ഒരു ചാണ് മുകളില് എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ ആ സൂര്യൻ ഇങ്ങനെ താടുന്ന ദിവസമുണ്ടല്ലോ. വിയർപ്പിനകത്ത് മുങ്ങുകയാ, ജനങ്ങൾ വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങുകയാണ്. ചൂടുള്ള നാളുണ്ട് കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂള, വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലി കുന്നതാണേ ഈള.